ദേവാലയത്തിൻ്റെ ഈ ഒരവസ്ഥയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിനേക്കാൾ ബലമുള്ള ആരും ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. നാം നമ്മെ സഹായിക്കും, നമ്മെ ബലപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തനാണ് നമ്മുടെ കർത്താവ്. മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവൻ അവിടുന്നാണ്. അവിടുത്തെ മഹത്വം, അവിടുത്തെ കൃപ, അവിടുത്തെ പരിപാലനം നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും കാണുന്ന സമയം നമുക്കുണ്ടാകും. നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിലാണ്. ഇന്നലെയും ഇന്നും എന്നും ഒരുവനായിരിക്കുന്ന നമ്മുടെ കർത്താവ് സകലരെയും പരിപാലിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന കർത്താവ് തന്നെ അവിടുത്തെ മക്കളുടെ ഈ കൂട്ടത്തെ ഉറപ്പിച്ച് നിർത്തും. പരിശുദ്ധ അമ്മ അതിനെ നമുക്ക് മാധ്യസ്ഥം വഹിക്കട്ടെ. നിങ്ങളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയിൽ മലങ്കര സഭ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അറിയുന്നേ, ബർണബാസ് പിതാവ് ഹോസ്പിറ്റലിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിതാവ് ഇവിടെ പല സന്ദർഭത്തിലും ഇവിടെ പിതാവ് കൂടി എത്തിയേനേ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മലങ്കര സഭയുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുക. നിങ്ങളോടുള്ള വലിയ ബന്ധമറിയിക്കുന്നു. പ്രിയപ്പെട്ട വികാരി അച്ഛനും പ്രിയപ്പെട്ട അച്ഛന്മാർക്കും ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രിയമുള്ള സിസ്റ്റേഴ്സിനും എല്ലാം പരിശുദ്ധാത്മാവ് നല്ല ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം ശ്രദ്ധിക്കുന്നത് ഒരു കാര്യമാണ്, ഇതിനോട് നാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ ബലത്തേക്കാൾ വലിയ ദൈവം, നമ്മുടെ കൂടെയുള്ള ബലവാനായ ദൈവം പ്രാർത്ഥിക്കുന്നതാണല്ലോ. ബലവാനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിക്കും. അതിൽ യാതൊരു സംശയവും നമ്മൾ വിചാരിക്കേണ്ട. അവിടുത്തെ കരത്തിന് നീളം കുറഞ്ഞു പോയിട്ടില്ല. അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ച് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന കൃപയിൽ കുറവ് വരുത്തിയിട്ടില്ല. ആ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടും. ഇവിടെ തന്നെ വന്ന് നിങ്ങളെ കാണാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും പിതാവ് നമ്മുടെ ഈ തകർക്കപ്പെട്ട ദേവാലയം സന്ദർശിക്കാനായിട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഷോക്കായിരുന്നു. മലങ്കര സഭയുടെ, നമ്മുടെ സഭയുടെ തലവനായ ഒരു പിതാവ് ഇവിടെ വന്ന് സങ്കടത്തിൻ്റെ വേദനയുടെ ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സന്ദർശിച്ച് ആശ്വാസ വാക്കുകൾ ഒത്തിരിയേറെ ഞങ്ങൾക്ക് നൽകി. പിതാവിൻ്റെ പ്രാർത്ഥന പിതാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നറിയാം, പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. സഭയുടെ ഇന്ന് ആദ്യത്തെ ദിവസം പൊളിച്ച അന്ന് തന്നെ നമ്മുടെ മലങ്കര സഭയിലെ അച്ഛന്മാരൊക്കെ ഇവിടെ വന്ന് വിശുദ്ധ വരിയിലും അന്ന് ഒരു വലിയ ആശ്വാസമായിരുന്നു. ഇന്നിപ്പോൾ പിതാവ് തന്നെ ഇവിടെ വന്ന് ഞങ്ങളെ കാണാനും ഞങ്ങളുടെ ഈ അവസ്ഥയെക്കുറിച്ച് അറിയാനും ആശ്വസിപ്പിക്കാനും പ്രാർത്ഥന പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് അഭിമന്യ പിതാവ് കാണിച്ച വലിയ മനസ്സിന് ഞങ്ങൾ രൂപതാധ്യക്ഷൻ കുര്യാക്കോസ് പിതാവിൻ്റെ പേരിലും ജോസ് പിതാവിൻ്റെ പേരിലും കൂരിയ അംഗങ്ങളുടെ പേരിലും ചാൻസലർസിനുണ്ട്, പിന്നെ കൊച്ചച്ഛനുണ്ട്, ജിതിനച്ഛനുണ്ട്, കൈക്കാരന്മാരുണ്ട്. ഇടവകയെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇത്രയേ പാടുള്ളൂ. കുർബാനയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള കോവിഡ് പ്രോട്ടോക്കോളുണ്ട്. അതിൽ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഞങ്ങളെ പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. അവരുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സായിട്ടാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടുകൂടെ പിതാവിന് ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുത്തിയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഞങ്ങൾ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങിയിട്ട് 3.5 വർഷമായി. ഒരു കുറേ പേര് വന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റർച്ചൻ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നന്ദി. അതുപോലെ തന്നെ ഭരണവാസ പിതാവിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ആരോഗ്യത്തോടുകൂടി തിരിച്ചറിയട്ടെ എന്ന്. അപ്പോൾ പുതിയ പള്ളി ഇവിടെ വെക്കുമ്പോൾ ആ പള്ളിയിലെ മാതാവിൻ്റെ ഒരു നിങ്ങൾ വെക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, സ്റ്റാച്ചു ആണെങ്കിൽ സ്റ്റാച്ചു, അത് എൻ്റേതായിരിക്കണം. അത് കാരണം മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അതവിടെ വേണ്ട ചെയ്ത് താങ്ക് യു.
ഞാനിപ്പോ നമ്മുടെ ആ പള്ളി